ഞാനെപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് ഈവൻ ഇഫ് യുവർ ടാലൻസ് ഡസൻറ്റ് വർക്ക് ഹാർഡ് എന്ന്. അപ്പോൾ ഇപ്പോൾ എനിക്കത് മാറ്റി പറയേണ്ട ഒരു അവസ്ഥ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ കഴിഞ്ഞ നീറ്റ് യു ജി എക്സാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നല്ല നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പം ഈവൻ ഞാനും അവരെ പോലെ തന്നെ അവരുടെ ഒരു ഹാപ്പിനെസ്സിൽ അത്രയും എന്താ പറയുക, ഞാനും വളരെയധികം എന്താ പറയുക പങ്കുചേർന്നിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേനും ഒരു റിസൾട്ട് വരുന്ന ഡേ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. അവരെ അത്രയും എന്താ പറയുക ആ റിസൾട്ടിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ റിസൾട്ട് വരുമ്പോഴത്തേനും അവരെന്താണോ എക്സ്പെക്ട് ചെയ്തത് അല്ലെങ്കിൽ അവരെന്താണോ എക്സ്പെക്ട് ചെയ്ത റാങ്ക് അതിൻ്റെ ഒരു പത്തിരട്ടി മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും വലിയൊരു ചേഞ്ചാണ്, ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഇത്തവണത്തെ നീറ്റ് യു ജി റിസൾട്ടിനുണ്ടായത്. അപ്പോൾ എന്താ പറയുക, ആ ഒരു കുട്ടികളുടെ ഒരു മെൻ്റൽ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് പോയി. അതിനൊരു സൊല്യൂഷൻ ഇല്ല. ബിക്കോസ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഒരു വർഷത്തെ, രണ്ട് വർഷത്തെ, മൂന്ന് വർഷത്തെ, മൂന്നിലധികം വർഷത്തെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഇത്രയും പഠിച്ച് ഇത്രയും പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് അവർ പഠിച്ച് മാർക്ക് മേടിക്കുന്നത്. അപ്പോൾ ആ മാർക്കിന് പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന നമ്മുടെ ഈ ഒരു കൺട്രിയിൽ നമുക്കൊരു വിലയില്ലാതാകുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളവും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഒരു കുട്ടിയാണെങ്കിൽ പോലും, ഒരു കോമൺ പീപ്പിളിനാണെങ്കിൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നൊരു സമയത്ത് നമുക്കൊരു 600+ മാർക്സ് ഉണ്ടെങ്കിൽ തന്നെ വളരെ എന്താ പറയുക ടോപ്പ് കോളേജസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന ഒരു തരത്തിലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കതൊരു എന്താ പറയുക ഒരു കെട്ടുകഥ പോലെ വേണമെങ്കിൽ നമുക്കിന്ന് പറഞ്ഞു നടക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ട് മാറി. കാരണം ഇന്ന് ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ ലെവലെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷേ ആ ഒരു എക്സാമിൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മേ ബി സിമ്പിളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ എനിക്കെങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇന്ന് നമുക്കൊരു അന്ന് 670 മാർക്സ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് മാർക്സിലൊന്നാണ്. ഇന്ന് 670 മാർക്സ് കിട്ടിയാൽ തന്നെ 13,000 റാങ്കുകളൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്കന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പേഴ്സ് റാങ്ക് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും മേടിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു മാർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പം നമുക്കതിൽ സൊല്യൂഷനോ കാര്യങ്ങളില്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒക്കെ എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടെ ഒന്ന് കൂട്ടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നീറ്റ് യു ജി അല്ലാതെ പല കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ജെ ഇ എക്സാംസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് അതിനൊരു മാറ്റം വന്നിട്ടില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിൻ്റെ ഒരു കട്ട് ഓഫിനൊരു മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കമ്പയർഡ് ടു നീറ്റ് അതൊരു അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നീറ്റിൻ്റെ ലെവലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രോബ്ലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ പ്രോബ്ലത്തിനെയും കടന്നിട്ട് ഒരു എന്താ പറയുക ഇപ്പം എന്താ പറയുക പൈസ കൊടുത്ത് പേപ്പർ മേടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും ഈ നാട്ടിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഇതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യവും അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരുപാട് കുട്ടികൾ എനിക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. എനിക്ക് അവരോട് എല്ലാവരും സോറി പറയുകയാണ്. കാരണം ഇവൻ ഞാനും എൻ്റെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ സ്റ്റുഡൻസിന് പല കുട്ടികൾക്കും അറിയാം ഞാൻ നീറ്റ് പി ജി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴും ഒരു വീഡിയോ ഇടാനുള്ളൊരു സാഹചര്യവും കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളടുത്ത് ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു വീഡിയോ ആയിട്ടൊന്നും ഇടാനുള്ള ഒരു ടൈം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും നീറ്റ് പി ജി എക്സാമും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. വളരെയധികം ദുഃഖത്തോടു കൂടെ തന്നെ പറയാനേ പറ്റത്തുള്ളൂ. അതും ഇതുപോലെ തന്നെ നീറ്റ് യു ജിക്ക് നടക്കുന്നതിൻ്റെ ഏതാണ്ട് അതുപോലത്തെ തന്നെ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്കൊന്നും എനിക്ക് എക്സാക്ട്ലി പറയാൻ തന്നെ അറിയത്തില്ല എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളടുത്തും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാനത് പറയാൻ വെച്ചിരുന്നതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ നീറ്റ് എക്സാം വരുന്ന സമയത്താണെങ്കിലും നീറ്റ് യു ജി എക്സാം വരുന്ന സമയത്താണെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ്
എക്സാം സെൻറ്ററിൽ പോകുന്നു, അവർ എക്സാം എഴുതുന്നു, അവർ എക്സാം എഴുതി നല്ലൊരു എക്സാം കൊടുത്തിട്ട് വരുന്നു. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ എക്സാം കഴിഞ്ഞതിന് നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ബയോളജി പേപ്പറിനെ പറ്റിയിട്ട് പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ മെസ്സേജസും എനിക്ക് ഓർമ്മയുണ്ട്, എക്സാം നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞവരും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വന്നതിന് ശേഷം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണല്ലേ നമ്മൾ റിസൾട്ട് വരുന്നത് തന്നെ, നമ്മൾ പെട്ടെന്ന് ആരും കൂടെ പ്രതീക്ഷിക്കുന്നില്ല, പെട്ടെന്ന് റിസൾട്ട് വരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം മാർക്സ് ഇങ്ങനെയാകുന്നു, 720 മേടിച്ച ഒരുപാട് കുട്ടികൾ, ഫുൾ മേടിച്ച കുട്ടികളുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഫുൾ മാർക്സ് മേടിച്ചാൽ പോലും പിന്നീട് നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ടോപ്പ് കോളേജസ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് വരെയുള്ള സംശയം വരെ ഉണ്ടാകുന്നു. ആൻഡ് ഈ പറയുന്ന 670, 690, 700 മേടിച്ചവരൊക്കെ തൗസൻഡുകളിലോട്ട് പോകുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് സത്യമായിട്ടും ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളാണ് അന്ന് ആ ഒരു ടൈം പീരീഡിൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളായി, അവസാനം കണ്ടുപിടിക്കുന്നു എക്സാം ലീക്കായിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നു, എക്സാം പേപ്പർ ലീക്കായി, പിന്നെ അതന്വേഷിച്ചു പോകുന്നു. ഇതെല്ലാത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആ ഒരു മാർക്കിൽ വന്നൊരു വ്യത്യാസങ്ങൾ കാരണമാണ്. അപ്പോൾ ഈ മാർക്കിൽ ഈ ഒരു വർഷമാണ് നമ്മൾ അത്ര എവിഡൻ്റ് ആയിട്ട് കണ്ടത്. എന്താണ്, 718 മാർക്സ് മേടിച്ച ആളും 719 മാർക്സ് മേടിച്ച ആളും, അതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളൊരു സംഭവം ഈ വർഷമാണ് നമ്മളത് കാണുന്നത്. ആക്ച്വലി അത് പ്രീവിയസ് ഇയേഴ്സിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ ഇതുപോലൊരു ഗ്രേസ് മാർക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മളിപ്പോൾ ശരിക്കും ഈ പറയുന്ന എക്സാമിൻ്റെ ഒരു പരിശുദ്ധി ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെയാണ്, അതിൻ്റെ ചോദ്യം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയായി വന്നിരിക്കുകയാണ്. നമുക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം എന്തൊക്കെ നടന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം എത്ര പേര് ഇതുപോലെ പൈസ കൊടുത്തിട്ടുണ്ടാവും, പൈസ കൊടുത്ത് പേപ്പർ മേടിച്ചിട്ടുണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് ഇത്ര ഓബ്വിയസ് ആയത് കാരണമാണ് ഒരുപാട് പേരിലോട്ട് എത്തുന്നത്, ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നത്, ഒരുപാട് പേര് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇതെന്ന് പറയണത് എന്താ ശരിക്കും നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അതായത് ഇനി എനിക്ക് നീറ്റ് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടറാകണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക് ശരിക്കും അവരെ പിന്നിലോട്ട് താഴ്ത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിൽ ഏത് കുട്ടികളാണോ വളരെയധികം ഓക്കെ, ഇത്രയും ഉറപ്പില്ലാതെ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണ് മുന്നിലോട്ട് വരിക, ആരും വരുന്നവർ വളരെ കുറച്ച് പേരെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ആൻഡ് ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനും അവരെ വളരെയധികം പിന്നിലോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ അവരെ മുന്നിലോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ വരാൻ താല്പര്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു നിങ്ങളെപ്പോലുള്ള പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, ഒരുപാട് ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനെയും ബാധിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു പേപ്പർ ഇപ്പോൾ ലീക്ക് ചെയ്യപ്പെട്ടു, ഇപ്പോൾ അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ജയ്പൂർ സോറി ബീഹാറിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയത്, അത് കൊറിയർ സർവീസ് വഴി കൊണ്ടുപോകുന്ന സമയത്താണ് പേപ്പർ എടുക്കുന്നത്. ആ പേപ്പർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ, അതിൻ്റെ സീരിയൽ നമ്പർ നോക്കുമ്പോഴത്തേനും ഒരു പർട്ടിക്കുലർ സ്കൂളിലേക്ക് എത്തേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളായിരുന്നു. ആ സീരിയൽ നമ്പർ വെച്ചിട്ടാണ് ആ സ്കൂളിലുള്ള കുട്ടികളെല്ലാം ഐ മീൻ പേപ്പറാണ് പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്, അവിടെ നിന്നാണ് അങ്ങനെ ലീക്കായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ആക്ച്വലി അങ്ങനെ നോക്കും ഇപ്പോൾ ഇങ്ങനെ സ്റ്റോറി ഇപ്പം എന്നുവെച്ചാൽ ഓരോ സ്റ്റോറി റിവീലായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അവർ പറയുന്നുണ്ട് ബീഹാറിലുള്ള 13 സെൻറ്റേഴ്സിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലീക്കായി പോയത്, അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുതിയ എക്സാം നടത്തുന്നു, അല്ലെങ്കിൽ ഇത്രയും ചെയ്ത ആൾക്കാർ ഡീബാർ ചെയ്യപ്പെടുന്നു, ബാക്കിയുള്ള സെൻറ്റേഴ്സിലൊന്നും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ അലോട്ട്മെൻ്റ് നടത്തുന്നതിൽ പ്രോബ്ലംസ് ഒന്നുമില്ല എന്ന് ചെയ്യപ്പെടുന്നു. സി, ഇത് ഇത്രയും സിമ്പിളായിട്ട് പറയാനുള്ളൊരു കാര്യമാണോ? നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് ഞാൻ എഴുതുന്ന സമയത്ത് 700,000 കുട്ികൾ എഴുതിക്കൊണ്ടിരുന്ന എക്സാം ഇന്ന് 20 അല്ലെങ്കിൽ 22 ലക്ഷത്തോളം കുട്ടികൾ, അല്ലെങ്കിൽ 25 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന എക്സാമിന് കൊടുക്കേണ്ട മറുപടിയാണോ ഇത്? ഞാൻ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ആക്ച്വലി ഈ പറയുന്ന റിസൾട്ട്, ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്നറിയാവോ, ഈ എക്സാം എന്തുകൊണ്ട് ഓൺലൈൻ ആക്കിയില്ല, എന്തുകൊണ്ട് അവർ ഓഫ്ലൈൻ ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് തന്നെ നടത്തുന്നു, അത് എന്തുകൊണ്ട് ഓൺലൈൻ ആയിക്കൂടാ? ഇന്ന് ഈ നിമിഷത്തിലിരുന്ന് എനിക്കതും പറയാൻ പറ്റാതെയായി. കാരണം നീറ്റ് പി ജി എക്സാമിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം എക്സാം പേപ്പർ ലീക്കായപ്പെടുന്നു എന്ന് പറയുന്നു, എക്സാമിന് എന്തോ പ്രശ്നമുണ്ടെന്നറിയുന്നു പറയുന്നു, എന്താണെന്ന് നമുക്കും അറിയില്ല. നമ്മുടേത് ഒരു ഓൺലൈൻ എക്സാമാണ്, നീറ്റ് പി ജി എക്സാം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ബേസിക്കലി പറയുവാണെങ്കിൽ നീറ്റ് യു ജി
നടത്തുന്ന പോലെ ഓഫ്ലൈനും നീറ്റ് പി ജി നടത്തുന്ന പോലെ ഓൺലൈനും ഇതിനെല്ലാത്തിലും എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഓക്കെ നീറ്റ് യു ജി എക്സാംസ് ഇനി ഓൺലൈൻ ആക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് പല ആൾക്കാരും ഇത് പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം, കാരണം ഇപ്പോൾ എല്ലാ എക്സാംസും ഓൺലൈനാണ് നടക്കുന്നത്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ എനിക്കത് പറയാൻ പറ്റണ്ടായി. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതും പറയാൻ പറ്റണ്ടായി. നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, കൈകെട്ടി നിന്ന് നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളത് പറയുന്നത് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് സിറ്റുവേഷൻസുകൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ. ഇപ്പം ഞാൻ 2022 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടൈം ഗ്യാപ്പ് വളരെ കുറവായിട്ട് കുറച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും എക്സാം പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് എക്സാം ഓൾറെഡി എനിക്ക് ഓർക്കുന്നില്ല, എക്സാം നമ്മൾ മെയ്യിൽ നടക്കുവാണെങ്കിലും അതിൻ്റെ അലോട്ട്മെൻറ്റ് നമ്മൾ ഓഗസ്റ്റിലാണ്, മാർച്ചിൽ നടക്കുവാണെങ്കിലും അതിൻ്റെ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം ഓക്കെ മെയ്യിൽ നടക്കുന്ന എക്സാമിന് ഓഗസ്റ്റിലാണ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് എക്സാമിനെ പോസ്റ്റ്പോൺ, സോറി മാർച്ചിൽ നടക്കുന്ന എക്സാം അതിൻ്റെ അലോട്ട്മെൻറ്റ് ജൂലൈ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് മാർച്ചിൽ നിന്ന് അതിന് ജൂണോ ജൂലൈയിലോ ആക്കി മാറ്റിക്കൂടാ എന്നുള്ള കാര്യത്തിലാണ് പോസ്റ്റ്പോൺമെൻറ്റ് ചോദിക്കുന്നത്. അന്ന് പോസ്റ്റ്പോൺമെൻറ്റ് ചോദിച്ചിട്ടും പോസ്റ്റ്പോൺമെൻറ്റ് നടക്കാതിരുന്ന ആ ഒരു എന്താ പറയുക ടീമെന്ന് പറയുന്നത് എക്സാമിന് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, മേ ബി നമുക്ക് പറയാം എക്സാമിന് ഒരു 10, 12, 15 മണിക്കൂറുകൾക്ക് മുമ്പ് സഡനായിട്ടൊരു മെസ്സേജ് വരികയാണ് നീറ്റ് പി ജി എക്സാം ഗോട്ട് പോസ്റ്റ്പോൺ. ശരിക്കും ആ ഒരു എക്സാമിൻ്റെ തലേ ദിവസം നമ്മളിങ്ങനെ എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. ചുരുക്കി പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ഇന്ത്യയിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന് ഒരു ആവശ്യമായിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ മെജോറിറ്റി ഒരു ആവശ്യം, മെജോറിറ്റി സ്റ്റുഡൻസ് ഒരു കാര്യം പറയുമ്പോഴത്തേനും അത് അംഗീകരിക്കാൻ ഇന്ന് ഇന്ത്യക്ക് പറ്റത്തില്ല. അതിന് പകരം ഈ പറയുന്ന ടീം എന്താണോ അവരുടെ ഇഷ്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് ഡിസൈഡ് ചെയ്യുന്നത് അത് അപ്പം തന്നെ നടപ്പാക്കുന്നു. ആക്ച്വലി ഞാൻ പറയുന്ന ഓക്കെ ഇപ്പോൾ ഒരു പേപ്പർ ലീക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല, അത് നമ്മൾ സഡനായിട്ട് ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം ഒരു അൺസർട്ടണിറ്റി ആയി പോവുകയാണ്, നമ്മളൊന്നും അറിയുന്നില്ല, നമ്മൾ പെട്ടെന്ന് അറിയണം. നമ്മൾ എക്സാമിന് വളരെയധികം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാനും എക്സാമിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അറിയുന്നത് എക്സാം പേപ്പർ അല്ലെങ്കിൽ എക്സാം പോസ്റ്റ്പോൺഡായി പോയിട്ടുണ്ടെന്നുള്ളത്. ബേസിക്കലി പറയുവാണെങ്കിൽ നീറ്റ് യു ജി എക്സാമിൻ്റെ കാര്യം പറഞ്ഞാലും പി ജി എക്സാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും ഇതിനൊന്നിനും സൊല്യൂഷൻസ് ഇല്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പേപ്പർ പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പേപ്പർ ലീക്കായി പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ലീക്കായി എഴുതുന്ന കുട്ടികളുടെ കാര്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന എം ബി ബി എസ് എടുത്തിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ എക്സാം ഈ എം ബി ബി എസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ എന്താ പറയുക, പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ വെള്ളയപ്പം കഴിഞ്ഞെങ്കിൽ വെള്ളയപ്പം ഇട്ട് ചുടുന്നത് പോലത്തെ ഒരു പരിപാടിയല്ല. ഇതെന്ന് പറയുന്നത് വളരെയധികം ടഫസ്റ്റ് ആയിട്ടുള്ള, വളരെയധികം എന്താ പറയുക എഫേർട്ട് എടുത്ത് പഠിക്കാനുള്ള 19 സബ്ജക്റ്റുള്ളൊരു കോഴ്സാണ് എം ബി ബി എസ് എന്ന് പറയുന്നത്. 5.5 വർഷം ഇരിക്കുവാണെങ്കിൽ മെനക്കെട്ടിരുന്ന് തന്നെ ചെയ്യേണ്ട ഒരു കോഴ്സ് തന്നെയാണ്. അതെന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പേപ്പർ ലീക്ക് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒ എം ആർ ഷീറ്റിൽ കുത്തി ശരിയാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോളേജിൽ അഡ്മിഷൻ മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങളത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന എം ബി ബി എസ് നിങ്ങളൊക്കെ അതും പൈസ കൊടുത്ത് നിങ്ങൾ മാർക്ക് മേടിച്ച് യൂണിവേഴ്സിറ്റീനേയും പറ്റിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ കറപ്ഷൻ ചെയ്ത് നിങ്ങൾ അതും ജയിച്ചോന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പേഷ്യൻറ്റിനുമായിട്ട് ഇടപെടണം, പേഷ്യൻറ്റിൻ്റെ ജീവന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിന് നിങ്ങൾ പൈസ കൊടുക്കുമോ? ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ പൈസ തരാം, അപ്പോൾ നിങ്ങൾ എന്താ പറയുക പേഷ്യൻ്റിൻ്റെ അടുത്ത് എന്താ പറയുക മെക്കാനിക്കാണോ എന്ന് പറയുമ്പോൾ മരിക്കാതിരിക്കണം. നിങ്ങൾ എന്താ ചെയ്യണം? ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവരൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഈ പറയുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു കോളേജിൽ കയറി കഴിഞ്ഞാൽ തന്നെ എന്താണ് ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്? ഈ പറയുന്ന പേഷ്യൻ്റ് നിങ്ങൾ കാരണം മരണപ്പെട്ടിട്ട് നിങ്ങൾ അതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയാവും? ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മേഖലയിലോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ്. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറ്റുന്നത്, വേറെ എന്തെല്ലാം ബിസിനസ്സുകളുണ്ട് ചെയ്യാൻ പറ്റുന്നത്? അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷനിൽ വന്നിരുന്ന് ഈ പറയുന്ന എന്താ പറയുക കലർപ്പ് നടത്താതിരിക്കണം. എനിക്കിപ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കും, പക്ഷേ എൻ്റെ ഒരു അമർഷമാണ് ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത്. ഒന്ന് ചുമ്മാ ഒന്ന് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. എം ബി ബി എസ് എന്ന് പറയുന്നത് ഇത് കാണുന്നത്ര സിമ്പിളേ അല്ല, അതത്ര സിമ്പിളേ അല്ല. ഒരുപാട് പേര് ജോയിൻ ചെയ്തവർക്കറിയാം അതത്ര സിമ്പിളല്ല. കഷ്ടപ്പെട്ട് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു, കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ ബാക്കി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് ഇതൊരു വളരെയധികം ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫാണിത്. ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ്റെ ഫീസ് തന്നെ അവർ കഷ്ടപ്പെട്ട് ഒപ്പിച്ച് എടുത്തു കൊടുക്കുന്ന ഫാമിലീസ് ഉണ്ടാവും. നമ്മുടെ പി ജി എക്സാമിൻ്റെ ഒരു എക്സാമിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 4,000 rupees. അതുപോലും എടുക്കാനില്ലാത്തവരുണ്ടാകും, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നവരുണ്ടാകും.
അപ്പോൾ ഇത്രയും പൈസയും കൊടുത്ത് എങ്ങനെയെങ്കിലും അവരൊരു ലൈഫ് സെറ്റിലാകാൻ, ഒരു കരിയർ നോക്കാൻ, അല്ലെങ്കിൽ ഒരു കരിയർ അവർ അത്രയും ആത്മാർത്ഥതയോടെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നവരെ കളിയാക്കുന്ന പോലെയല്ലേ? ഇപ്പോൾ ഒരു ശരിക്കും പറയുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമാണെന്ന് പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അത്രയും ജോക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യാൻ പോകണം? എത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ റിസൾട്ടിനെ? എത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ആ ഒരു ശരിക്കും ആ ഒരു അവസ്ഥയിൽ കൂടി പോകുമ്പോഴത്തേനും നമുക്ക് എന്താ പറയാൻ പറ്റും? ഞാനിപ്പോൾ എല്ലാവർക്കും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇന്നും ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പൃഥ്വിരാജിൻ്റെ മൂവിയിൽ പറയുന്നത് പോലെ, അന്നൊരു കേസിൽ പറയുന്നത് പോലെ, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് പറയുന്ന പോലെ എനിക്കിപ്പോൾ പറയേണ്ടി, ഇത് ഇന്ത്യയാണ്, ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് അത്രയും ഞാൻ അതൊരിക്കലും കുറ്റമില്ല. കാരണം ഞാനിപ്പം നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മളൊരിക്കലും നമ്മുടെ ഇന്ത്യയിൽ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല അല്ലേ? നമ്മളൊരിക്കലും അങ്ങനെയുള്ള സംഭവത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരുമല്ല. അപ്പം മാക്സിമം ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ളതും, അല്ലെങ്കിൽ ശരിക്കും പഠിക്കുന്ന അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് സീറ്റ് കിട്ടണമെന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യാനേ നമ്മൾ, അങ്ങനെ വരാനേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ? നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് റിസൾട്ട് ഉണ്ടായി, നമ്മൾ എത്തേണ്ട അടുത്ത് എത്തണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പഠിക്കുന്നവർ കയറട്ടെ, അർഹതപ്പെട്ടവർ കയറട്ടെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ നമുക്ക് എല്ലാവർക്കും. പക്ഷേ അതിനപ്പുറം, അതിനും കാര്യമായിട്ട് എന്താ പറയുക, ഈ പറയുന്ന കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോൾ, അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ആൻഡ് ആ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാതിരിക്കണം, അങ്ങനെ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളടുത്ത് പറയാനുള്ള ഒരു സൊല്യൂഷൻ തന്നെ. എനിക്ക് വേറെ സൊല്യൂഷൻ ഇല്ല നിങ്ങളടുത്ത് പറയാനായിട്ട്. അതിലിപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഇത് തന്നെയാണ് പറയാനുള്ളതും. ബിക്കോസ് നമുക്കൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലല്ല. മാക്സിമം എല്ലാവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം നന്നായിട്ട് നോക്കുക. ബിക്കോസ് ഇതൊരു എക്സാമാണ്. ഈ എക്സാമിൻ്റെ അപ്പുറം നമുക്കൊരു ലൈഫുണ്ട്. ആ ഒരു ലൈഫിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രം കാണാം. നമുക്ക് ചില കാര്യങ്ങൾ എന്താ പറയുക, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാനോ നിങ്ങളോ വന്ന് എന്നിട്ട് ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന സംഭവങ്ങളെല്ലാം മാറാൻ പോകുന്ന. ആ ഒരു കറപ്ഷൻ എന്ന് പറയുന്ന സാധനം, അതെന്നും എക്കാലവും ഉണ്ടാകും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇടയിൽ അതുണ്ടാകും. ഓക്കെ, അപ്പോൾ എനിക്ക് അതിൽ എന്താ പറയുക, അതിലൊന്നും പറയാനില്ല. ഒരുപാട് സോറി, നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലംസൊക്കെ നടക്കുമ്പോഴും ഞാൻ സൈലൻ്റായിട്ടിരുന്നതല്ല, ഞാൻ സൈലൻ്റല്ലായിരുന്നു. പക്ഷേ ഒരു വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യവും അല്ലായിരുന്നു. എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമിൻ്റെയൊക്കെ ആയിട്ടൊരു ഇന്നലെ എക്സാം ഇനിയാണ് എക്സാം നടക്കേണ്ടതായിരുന്നു. അപ്പോൾ അത്രയും ഇതായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തതും. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് പേരുടെ മെസ്സേജസിനും ഒരുപാട് പേരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുള്ള റിപ്ലൈകൾ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.